സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു ജിഷാസ് രുചി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള രുചിയിലുള്ള ഒരു വിഭവമായിട്ടാണ്, നമ്മുടെ വാഴപ്പിണ്ടി തോരൻ. നിങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കേണ്ടതെന്നാണ് ഉള്ള സ്റ്റെപ്സാണ് ഞാൻ ഇവിടെ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. നല്ല ഫൈബർ ഉള്ള ഒരു കണ്ടൻസാണ് അത്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കമൻസ് കമൻറ്റ് ബോക്സിൽ അയക്കുക. മറ്റുള്ളവരെക്കും പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എന്നെയും ഒന്ന് അറിയിക്കാൻ നോക്കുക. അപ്പം പുതിയൊരു വീഡിയോ വരുന്നിടം വരെ താങ്ക് യു, ബൈ ബൈ. പിന്നെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന എല്ലാവരുടെയും താങ്ക് യു. സീ യു ലേറ്റർ, ബൈ ബൈ. നമുക്ക് വാഴപ്പിണ്ടി കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് വാഴപ്പിണ്ടി കഴുകി ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു മീഡിയം ടൈപ്പ് വാഴപ്പിണ്ടി എടുത്ത് അതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളക് ഇട്ടു. പിന്നെ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ഒരു 1 teaspoon ചേർത്താൽ മതി. ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചേരണ്ടിയത് ഒരു 1/2 cup തേങ്ങ ചേർക്കാം. ഇത് നല്ല ഫൈബർ അടങ്ങിയ ഒരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ബിക്കോസ് ഈ വാഴപ്പിണ്ടിക്ക് അധികം വേവില്ല, ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 teaspoon വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വാഴപ്പിണ്ടി ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പായ തിന്നിലാക്കിയിട്ട് നമുക്ക് പതുക്കേലോ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളം മറ്റും പിന്നെയും ഇറങ്ങി വരും. നമുക്കതൊന്ന് തുറന്ന് വെച്ച് ഒരു സിമ്മിലാക്കി പതുക്കെ വേവിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 10 minutes കഴിഞ്ഞു. 10 minutes കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഇളക്കുന്നുണ്ട്. ഉപ്പും ഞാൻ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇത് നോക്കട്ടെ ഇത് വേണ്ടോ എന്നുള്ളത്. ഏകദേശം വേവാറായിട്ടുണ്ട്. ഞാനൊന്നുകൂടെ തിരിച്ചിടുന്നുണ്ട്. ഇതൊന്നുകൂടെ അടച്ച് വെക്കുന്നുണ്ട്. ഞാൻ ഈ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇതിപ്പം 2 minutes തരാം. ഇവിടെ ഞാൻ വാഴപ്പിണ്ടി ഒന്നുകൂടെ നോക്കിയപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ ഞാൻ തിരിച്ചിടുവാണ്. ഇച്ചിരിയും കൂടെ വേകാനുണ്ട്. ഉപ്പ് നോക്കിയപ്പം ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ 1 teaspoon കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്നുകൂടെ തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ 2 minutes കൂടെ ചെറുതായിട്ട് സ്റ്റീം കയറാൻ വേണ്ടി അടച്ചു വെക്കുന്നുണ്ട്.
ആദ്യം നമ്മൾ തുറന്നു വെച്ചിട്ട് ഇതിനകത്ത് വെള്ളം മൊത്തം വറ്റിച്ചിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് ഈ സിങ്കിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങോട് തിരിച്ച് തുറന്നു ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ വാഴപ്പണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നാല് അധികം ഉള്ളതാണെങ്കിൽ കൂമ്പിൻ്റെ കുറച്ച് പൊളിച്ചിട്ട് കൂമ്പ് മാത്രമായിട്ട് എടുത്തിട്ട് തോരൻ വെക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ പിന്നെ നിങ്ങളുടെ എടുത്തിട്ടും ഫസ്റ്റ് ടൈമാണ് കാണുന്ന വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു